ഇപ്പോൾ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. തത്സമയ സംരക്ഷണ ആളാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ കാര്യം അദ്ദേഹം തന്നെയാണ് തീരുമാനിക്കേണ്ടത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരാണ്. അത് സി പി എം അല്ല നിശ്ചയിക്കുക. അല്ല, അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ആളാണ് ദേവഗൗഡ എന്ന് പറയുന്നത്. ആ ദേവഗൗഡക്ക് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ കാര്യം ആലോചിക്കാനും തീരുമാനിക്കാനും കഴിയാത്തൊരു സാഹചര്യമുണ്ടായി എന്ന് ഞാൻ കണക്കാക്കുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമാണ് പിണറായി. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിൻ്റെ കാര്യങ്ങൾ നോക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളാണ്. ഇനി വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദേവഗൗഡയോട് തന്നെ പോയി കാര്യങ്ങൾ അന്വേഷിക്കാം. നിങ്ങളുടെ എല്ലാ മാധ്യമത്തിൻ്റെയും ലേഖകന്മാരൊക്കെ അവിടെയുണ്ട്. നിങ്ങളെപ്പോലെ തന്നെ അവിടെ പ്രവർത്തിക്കുന്നവരുണ്ട്. അവരോട് പോയിട്ട് അദ്ദേഹത്തോട് ചോദിക്കുക. അദ്ദേഹം കാര്യങ്ങൾ പറയും. അദ്ദേഹം ഇങ്ങനെ എന്ത് സാഹചര്യത്തിലാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാകത്തില്ല. സാധാരണഗതിയിൽ അദ്ദേഹത്തെപ്പോലെ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ഒരാൾ അദ്ദേഹത്തിന് എന്ത് പറ്റിയെന്നാണ് എൻ്റെ സംശയം. അല്ല, അത് ഞാൻ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. നിങ്ങളുടെ ചാനലിൽ വന്നിട്ടുള്ള കാര്യമേ എനിക്കറിഞ്ഞുള്ളൂ, അതേ ഞാൻ കണ്ടിട്ടുള്ളൂ. അല്ല, അതാണ് ഞാൻ ചോദിച്ചത്. അവരുടെ പാർട്ടിയുടെ ദേവഗൗഡയുടെ മേലെയുള്ള ഒരെന്തെങ്കിലും ഘടകത്തിൻ്റെ നേതാവെന്നല്ലല്ലോ പിണറായി. അദ്ദേഹം സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. അദ്ദേഹം സി പി എം പാർട്ടിയെ ശക്തിപ്പെടുത്താൻ അതിനു വേണ്ടിയിട്ടുള്ള നയങ്ങളും പരിപാടികളും അടവുകളും ആവിഷ്കരിച്ച് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഉന്നതനായിട്ടുള്ള നേതാവാണ് സി പി എമ്മിൻ്റെ. രാജ്യത്ത് തന്നെ സംഘപരിവാരത്തിനെതിരെ ഏറ്റവും കൂടുതൽ വലിയ പോരാട്ടം നടത്തുന്ന ഒരു പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗം ആണ് അതിനോട് ആലോചിച്ചു എന്നുള്ള തരത്തിലുള്ള പ്രതികരണം വരുമ്പോൾ രാഷ്ട്രീയമായ ഒരു മറുപടി അവർക്ക് നൽകേണ്ടതല്ലേ? അദ്ദേഹത്തിൻ്റെ തലക്ക് വിലപറഞ്ഞവരാണ് ആർ എസ് എസ് സംഘപരിവാർ. അദ്ദേഹത്തിൻ്റെ തലയെടുക്കാൻ നടന്നിട്ടുള്ളവരാണ്. ഇന്നും അവരുടെ ഹിറ്റ് ലിസ്റ്റിലുള്ള ഒരാളാണ്. അദ്ദേഹത്തെ ഡാമേജ് ചെയ്യാൻ ആര് വിചാരിച്ചാലും സാധിക്കില്ല. അദ്ദേഹം എല്ലാ കാലത്തും വർഗീയതയ്ക്കെതിരായി പോരാടിയിട്ടുള്ള പാരമ്പര്യമുള്ള, ഇന്ന് ഇന്ത്യയിൽ വർഗീയതയ്ക്കെതിരെ ഫാസിസ്റ്റ് ഭീകരതയ്ക്കെതിരെ ജനങ്ങളെ അണിനിരത്തി വിശാലമായ ഐക്യം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ ഉന്നതനായ നേതാവാണ്. അദ്ദേഹത്തെ അങ്ങനെ കളങ്കപ്പെടുത്താനൊന്നും ആർക്കും സാധിക്കില്ല. ഇന്ന് ഇ പി ക്ഷമിക്കണം, ഇന്ന് വി ഡി സതീശൻ പറഞ്ഞത് സി പി എമ്മിൻ്റെ പൂച്ചു പുറത്തായി, പിണറായിക്ക് ഇനി ഇതൊന്നും പറഞ്ഞ് നിൽക്കാൻ കഴിയില്ല എന്നാണ് ഇന്ന് വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹങ്ങൾ പറയുന്നതിനോടൊന്നും മറുപടി പറയാൻ, എന്തൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവർ പറയുന്നതിനൊക്കെ മറുപടി പറയാൻ സാധിക്കും. അതുകൊണ്ട് ഉയർന്ന രാഷ്ട്രീയ നിലവാരത്തിൽ അഭിപ്രായം പറഞ്ഞാൽ അപ്പോൾ പ്രതികരിക്കാം. ഇതൊക്കെ ഒരു ഉയർന്ന രാഷ്ട്രീയ അഭിപ്രായമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇത് സംബന്ധിച്ച് എനിക്ക് നിരീക്ഷിക്കാൻ കഴിഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു. അല്ല, അത് ഇതിൻ്റെ കാര്യങ്ങൾ കൂടുതൽ പരിശോധിച്ച് എനിക്ക് പറയാൻ പറ്റും. കേൾക്കുന്ന ഉറക്ക ഒരു അഭിപ്രായം പറയാൻ ഇത്തരം കാര്യങ്ങളിൽ അദ്ദേഹത്തെ പോലെയുള്ള ഒരാൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്നുള്ളത് തന്നെ എനിക്ക് സംശയാസ്പദമായിട്ടുള്ള കാര്യങ്ങൾ. ബി ജെ പിയുമായിട്ടാണ് അവർ യോജിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിച്ച് മാത്രമേ പറയാൻ പറ്റൂ. ഞാൻ കേരളത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടി പ്രവർത്തകനാണ്. എൻ്റെ പ്രധാന പ്രവർത്തന മേഖല കേരളമാണ്, എൽ ഡി എഫ് ആണ്. അതിൻ്റെ പരിധിക്കകത്ത് നിന്നുകൊണ്ട് മാത്രമേ എനിക്ക് കാര്യങ്ങളെ നിരീക്ഷിക്കാൻ കഴിയൂ. മറ്റ് കർണാടകത്തിലെയും തമിഴ്നാട്ടിലെയും ജെ ഡി എസിൻ്റെ ബി ജെ പി ബന്ധം പിണറായി വിജയൻ്റെ അറിവോടുകൂടിയാണ് എന്ന അതേ എച്ച് ഡി ദേവഗൗഡയുടെ പ്രതികരണത്തിൽ വെളിപ്പെടുത്തലിൽ പ്രതികരിക്കുകയായിരുന്നു എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ. ഏത് സാഹചര്യത്തിലാണ് എച്ച് ഡി ദേവഗൗഡ അങ്ങനെ പറഞ്ഞത് എന്നുള്ള കാര്യം അറിയില്ല എന്നുള്ളതാണ് ഇ പി ജയരാജൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ദേവഗൗഡയുടെ വെളിപ്പെടുത്തൽ തള്ളുകയാണ് ഇ പി ജയരാജൻ. അതുപോലെ